സഹോദരങ്ങളെ, ഇവിടെ നോക്കി, ഇതാണ് സംഭവം. ഇത് പറഞ്ഞ കുട്ടികളെ കൊല്ലണം അല്ല, അതിലേറെ വലിയ അപകടമാണ് മുസ്ലിയാക്കന്മാർ ഈ നാട്ടിലുണ്ടാക്കണേ എന്ന് പറയാനാണ്. അത് ആ കേട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ നേരത്തെ പറഞ്ഞാൽ അവിടെ മാത്രം കട്ടായി, അതേ പറഞ്ഞ പടച്ചോനപ്പേടി നടന്നിട്ടില്ലേ? അള്ളാന്റെ മുമ്പിൽ കൈകെട്ടിന്ന് സമാധാനം പറയേണ്ടി വരുന്നുള്ള ബോധം ഈ മുസ്ലിയാക്കന്മാർക്കില്ലേ? നിങ്ങൾ ചിന്തിക്കുണ്ടെങ്കിൽ അവരിങ്ങനൊക്കെ ചെയ്യോ? ഇനി ഇവിടെ പറഞ്ഞ എന്താ വേറൊന്ന്, എന്താണെന്നറിയോ? മർഹൂം ഉമർ മൗലവി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എന്തോ നിരീശ്വരവാദിയോ എന്തോ പേടിച്ചു പോയി, ബഷീർ മാഷ് എന്ന് പറഞ്ഞിട്ടൊരാള്. ആ ക്ലിപ്പ് ഇട്ടിവിടെ എന്ത് പറഞ്ഞിട്ട്, കണ്ടോ ഉമർ മൗലവിയുടെ മോൻ്റെ കഥ. സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ ക്ലിപ്പ് ഇടുക. അങ്ങനെയാണെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അലൈഹിസ്സലാമിൻ്റെ മോൻ്റെ ക്ലിപ്പ് ഇവർക്ക് കിട്ടാത്തോണ്ടാവും അല്ലേ? കിട്ടിയാവും. ആ നൂഹ് നബിൻ്റെ മോനെ എന്താ ഇവർക്ക് സംസ്കാരം? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ പിഴച്ചു പോയത് പിതാവിൻ്റെ മോശം കൊണ്ടാണോ? ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിലുള്ള എ പി വിഭാഗത്തിലെ മുസ്ലിയാക്കന്മാർ, നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ 100% റെഡിയാണോ? ആണോ? ആലോചിക്കു നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കളെ നന്നാക്കുമാറാവട്ടെ, നമ്മൾ ദുആ ചെയ്യാ അല്ലേ? എന്നിട്ട് അത് ക്ലിപ്പിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആദർശ പാപ്പരത്വം കൊണ്ട് മാത്രമാണ് മുസ്ലിയാക്കന്മാർ അത് ചെയ്യുന്നത്. ഒരു മകൻ പേടിച്ചു, അതിന്റെ ഉത്തരവാദി വാപ്പേ. നിങ്ങൾ ചിന്തിക്ക്, എന്താ ഇങ്ങനെയൊക്കെ ക്ലിപ്പിട്ടാല് എത്ര ക്ലിപ്പ് എത്ര മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിട്ടാണെന്നറിയോ? ഈ വർത്താനം ഞങ്ങളെ പറ്റി മാത്രമല്ല സഹോദരങ്ങളെ, ഇവർ പറയുന്നത് ഈ കെ വിഭാഗത്തിലെ മാനു മുസ്ലിയാരെ സംബന്ധിച്ച് ഒരു സഖാഫി പറയുന്ന കേട്ടോ. എന്താണെന്നറിയോ? മാനു മുസ്ലിയാരുടെ ഒരു മകൻ നേരം വൈകുന്നേരമായാൽ ചൂടുവെള്ളം കുടിച്ച് 4 കാലിലാണെന്ന കാര്യം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതൊന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാനു മുസ്ലിയാരെ മകൻ വൈകുന്നേരം ചൂടുവെള്ളം കുടിക്കാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ശൈലിയാണ്, നിനക്ക് കള്ളുടുക്കണ പറഞ്ഞേ. ചൂടുവെള്ളം കുടിച്ചിട്ട് നേരം വൈകുന്നേരമായാലും 4 കാലുമാരാണ് ആര്, ഈ എടുത്ത് മരിച്ചു പോയില്ലേ കെ ടി മാനു മുസ്ലിയാർ, അയാളുടെ മകൻ എന്ന് ഞങ്ങൾ പറയല്ല. ഞങ്ങളെ പറ്റി അഥവാ ഉമർ മൗലവിയുടെ മകനെ പറ്റി പറയുന്ന അതേ മുസ്ലിയാക്കന്മാരിൽ പെട്ട ഒരാളതാ പറയുന്നു, കേട്ടോളൂ. ഇവിടെ ശൈലിയാണത്, കേട്ടോളൂ. അതേ സമയത്ത് കരുവാരക്കുണ്ട് മാനുവേരെ മകൻ വൈകുന്നേരായ ചൂടുവെള്ളം കുടിച്ച് കാല് 4 കാലുമാരാന്ന് പറയാൻ ഞങ്ങളുടെ വേദി ഞങ്ങൾക്കതിന് പര്യാപ്തമായതല്ല. അത് പറയാനല്ല ഞങ്ങളുടെ വേദി, അത് പറയാൻ ഞങ്ങളുടെ അജണ്ടയുമല്ല. അതുകൊണ്ട് അപ്പൊ അത് പറയൽ ഞങ്ങളുടെ അജണ്ടയുമല്ല എന്നാണ്, ഞങ്ങളുടെയും അജണ്ടയല്ല. പക്ഷെ ഞങ്ങളുടെ അജണ്ട ആക്കരുത് നിങ്ങൾ, അത് ഞങ്ങളുടെ അജണ്ട ആക്കരുത് നിങ്ങൾ. അത് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ആ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ മാനു മുസ്ലിയാർ അതിനെ കുറ്റക്കാരനാണോ? നിങ്ങൾ ആലോചിക്ക്. അതേപോലെ എത്ര മുസ്ലിയാക്കന്മാരുടെ മക്കളൊരു പക്ഷെ പിഴച്ചു പോയത് ഉണ്ടാവാം. അത് സുന്നി മുജാഹി വ്യത്യാസമില്ലാതെ പല രക്ഷിതാക്കളുടെ മക്കൾ പിഴച്ചു പോയവരുണ്ടാവില്ലേ? അതിനാ പിതാക്കളാണ് ഉത്തരവാദികള്. അതാ പറഞ്ഞത് അല്ലാഹു നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നന്നാക്കുമാറാവട്ടെ. നിങ്ങൾ ചിന്തിക്ക്, അതുപോലും ക്ലിപ്പ് ഇട്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ ദാരിദ്ര്യവും പാപ്പരത്വവുമാണെന്ന് പറയാൻ ഉളുപ്പില്ലായ്മ മാത്രമാണ് മുസ്ലിയാക്കന്മാരെ നയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം അതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് എങ്കിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചിട്ടില്ല, ഔലിയാക്കളോട് പ്രാർത്ഥിച്ചിട്ടില്ല, ശുഹദാക്കളോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഇബ്രാഹിം നബി എന്നൊരു പ്രവാചകനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നോ? അറിയുമായിരുന്നല്ലോ. നൂഹ് നബി എന്ന ആ പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നോ? അറിയുമായിരുന്നല്ലോ. അതുപോലെ കടിഞ്ഞു പോയ അമ്പിയാക്കളോടെന്തേ, താൻ അറിഞ്ഞ അമ്പിയാക്കളോടെന്തേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം വന്നപ്പോ, ദാരിദ്ര്യം വന്നപ്പോ, മറ്റു കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ എന്തേ ഈ നമ്മുടെ നേതാവ് സുന്നത്ത് മാതൃ നേതാവ് ആ അമ്പിയാക്കളോട് ഇസ്തിഗാഥ ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല? ഇത് ചിന്തിക്കുന്നു നിങ്ങള്.
മുജാഹിദീങ്ങൾ പറയുന്നിടത്ത് കാര്യമില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചതെന്താ? അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നതോ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കൽ ഇബ്ലീസിന്റെ ആശയമാണെന്നാണ്. ഹാഷിം നഈമി എന്ന നമ്മുടെ മുസ്ലിയാരുണ്ട്, ആ മുസ്ലിയാർ അയാളുടെ വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകത്തിൽ എഴുതുന്നത്, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വാദം അത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നാണ്. ഇബ്ലീസിന്റെ വാദം, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഇബ്ലീസിന്റെ വാദം എവിടേക്കാണ് മുസ്ലിയാക്കന്മാർ കൊണ്ടുപോകുന്നത് ഈ സമൂഹത്തെ? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ വാദമാണ്, അത് ഹദീസിന്റെ ആശയമാണ്, ഈ ലോകത്ത് വന്ന അമ്പിയാക്കളൊക്കെയും പഠിപ്പിച്ച ആശയമാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പഠിപ്പിച്ച ആശയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവിടത്തോട് പറയാൻ അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇന്നമാ അദഉ റബ്ബി വല ഉശ്രിക്കു ബിഹി അഹദാ. ഓ നബിയേ, നിങ്ങൾ പറയണം ജനങ്ങളോട്, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, വല ഉശ്രിക്കു ബിഹി അഹദാ, മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിൽ പങ്കു ചേർക്കില്ല, ഞാൻ ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കില്ല, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കില്ല, അതുപോലെ അല്ലാഹുവോടല്ലാതെ മറ്റൊരാളോടും ഞാൻ പ്രാർത്ഥിക്കില്ല. നിങ്ങൾ ചിന്തിച്ചോ, നമ്മുടെ മുസ്ലിയാക്കന്മാരെന്താ പറയാ? മുഹീദ്ദീൻ ഷെയ്ഖിനോട് നമുക്ക് ബഹുമാനം വേണ്ടേ? റിഫായി ഷെയ്ഖിനോട് ആദരവ് വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം വേണ്ടേ? ബദരീങ്ങളോട് ബഹുമാനം വേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ ഇസ്തിഖാദ ചെയ്യാൻ ന്യായം പറയാറുള്ളത്. എന്നാ ചിന്തിച്ചോ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? ഔലിയാക്കളോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? മറിയം ബീവിയോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? അസ്ഹാബുൽ കഹ്ഫിനോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നാ ഒരിക്കൽ പോലും ഈ മുസ്ലിയാക്കന്മാര് പറയുന്ന പോലെ മറിയം ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലം ഇസ്തിഖാദ ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് മറിയം ബീവിയോട് സ്നേഹമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഏതാദരവ്, ഏത് ബഹുമാനം, ഏത് സ്നേഹം? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്നേഹം, ആ പഠിപ്പിച്ച ആദരവ്, ആ പഠിപ്പിച്ച ബഹുമാനം, അതിലെന്തില്ല? അവരോടുള്ള ഇസ്തിഖാസ ഇല്ല. ഉണ്ടെങ്കിൽ അത് നടത്താൻ തയ്യാറാ ഞങ്ങള്? അതില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനല്ലേ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആദരവുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സ്നേഹമുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ ആ ആദരവിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഓ ഇബ്രാഹിം നബിയേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രോഗം വന്നപ്പോ തേടിയില്ല, ദാരിദ്ര്യം വന്നപ്പോ ഇസ്തിഖാദ ചെയ്തില്ല, മറ്റു ബുദ്ധിമുട്ടുകൾ വന്നപ്പോ പ്രാർത്ഥിച്ചില്ല, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു. ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം? മുസ്ലിയാക്കന്മാർ സുന്നത്ത് ജമാഅത്തെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ഇബ്ലീസിന്റെ ആശയമാണ്, അത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഇബ്ലീസിന്റെ ആശയമാണ്, അതിലേക്കാണ് മുസ്ലിയാക്കന്മാരെ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോഴോ മുസ്ലിയാക്കന്മാർ പറയുന്നു മുജാഹിദീങ്ങൾ മുശ്രിക്കാക്കുന്നു, മുശ്രിക്കാക്കുന്നു അല്ലേ? എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്താ ഇവിടെ മുജാഹിദ് വാരിശന്റെ ക്ലിപ്പിട്ടു, ഹജ്ജിന് പോകുന്ന ആൾക്കാരിൽ എന്താണ് മുശ്രിക്കീങ്ങൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടൊരു ക്ലിപ്പ്. എന്നാല് നിങ്ങൾ കണ്ടോ ഹജ്ജ് ചെയ്ത കുറെ ഹാജിമാർ, ഹാജിമാർ അവരിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് റഹ്മത്തുള്ള ഖാസിം മൂത്തേടം പറയുകയാണ്. ഇനി മുസ്ലിയാക്കന്മാർ വിശദീകരണത്തിൽ വരുന്നുവെങ്കിൽ പറയണം, റഹ്മത്തുള്ള ഖാസിമി എത്ര ഹാജിമാരെയാണ് മുശ്രിക്കാക്കിയത്? ആ എണ്ണം ഒന്ന് പറയണം, ശ്രദ്ധിച്ചോളൂ. നിലമ്പൂരുകാര് മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ അഞ്ചാമത്തേന് പോയത്? ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞ് അഞ്ചും കഴിഞ്ഞ് അഞ്ചിയാകാൻ പോയത് എന്തിനാ? എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ